വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഏറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന, കേരളത്തിന് അഭിമാനകരമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ് ആ വലിയ പദ്ധതി. അതിനുവേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എടുത്തിട്ടുള്ള എഫേർട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ അതിനെ എതിർക്കുവാനും അതിനെ ആ പദ്ധതി നടപ്പാക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമം നടത്തിയത്. ഒട്ടേറെ കേസുകൾ ഉണ്ടായി. ആ കേസുകളെ ഒക്കെ അതിനെയെല്ലാം വസ്തുതാപരമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഉണ്ടായിരുന്നു, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കേജ് തയ്യാറാക്കി. അങ്ങനെ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. പല രീതിയിലുള്ള എതിർപ്പുകൾ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ എവിടെയും CPM എടുക്കുന്ന മറ്റൊരു അടവ് നയവും കൂടി ഈ പദ്ധതിക്കെതിരെ കൊണ്ടുവന്നു. അഴിമതി ആരോപണം. 5555 കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. CPM കൊണ്ടുവന്ന ആരോപണം 6000 കോടി രൂപയുടെ അഴിമതി എന്നാണ് CPM പറഞ്ഞത്. 5555 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് 6000 കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അവരുടെ എന്തോ വലിയ നേട്ടം പോലെ ഇന്ന് വർത്തമാനം പറയുന്നത് നമ്മൾ കാണുകയാണ്. കാരണം 2019 ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് നീണ്ടുപോയി. ഇനിയാണെങ്കിൽ ഒരു 1.5 വർഷം കഴിയാതെ അതിന്റെ പൂർത്തീകരണം സാധ്യമല്ല. ഇപ്പം നടക്കുന്നത് ക്രെയിൻ കൊണ്ടുവന്നാണ്, അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇപ്പം പറയുന്നത് കപ്പൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ കൊട്ടി ഘോഷിക്കുന്നത്. ഇത് അവരുടെ എന്തോ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നേട്ടമായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ശ്രമമൊക്കെ നടത്തുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ആരുടെ പദ്ധതിയായിരുന്നു എന്ന്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ പദ്ധതി ഉമ്മൻചാണ്ടി സാറിന്റെ മാത്രം പദ്ധതിയാണ്, ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെ ഒന്നും തന്നെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ സ്മാരകമാണ് വിഴിഞ്ഞം തുറമുഖം. ആദ്യ കപ്പലെത്തുന്ന ഈ ഒരു സമയത്ത് ഈ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ കാപട്യത്തിന്റെ മുഖമാണ് കേരള ജനത ഓർത്തെടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പോലെ തന്നെ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികളെ ഇല്ലാതാക്കാൻ നോക്കിയവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവരുടെ മുന്നിലൂടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒരു കപ്പലടുക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും ഇത് ഏറെ സന്തോഷത്തിന്റെ ഒരു ദിനം കൂടി. നമസ്കാരം സുഹൃത്തുക്കളെ, വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏക അവകാശി ഉമ്മൻചാണ്ടി സാറാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അത് നടപ്പിലാക്കി എന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അല്ലേ. അതിനുവേണ്ടി ഇനി ആര് പ്രയത്നിച്ചാലും ശരി, അങ്ങനെ ഒരു സംഭവം തറക്കല്ലിട്ട് ശേഷമാണല്ലോ പിന്നീട് പ്രയത്നങ്ങൾ ഉണ്ടായത്. അപ്പം അതിന് ഏറ്റവും അവകാശപ്പെട്ട മനുഷ്യൻ അത് നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. ആ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കുന്നതും. അതിന് മറ്റാര് അതിന്റെ വിജയം കൊയ്യാൻ നോക്കിയാലും നടക്കില്ല തന്നെ. ഇത് ആരുടെ വിജയമാണ്? ഉമ്മൻചാണ്ടി സാറിന്. താങ്ക് യു. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അതിന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മൾ ഓരോ കേരളീയനും ആത്മാർത്ഥമായി അഭിമാനിക്കാവുന്ന ഒരു സുവർണ അവസരമാണ് ഇന്ന് ഈ പരിപാവനമായ ഈ മുഹൂർത്തത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നന്ദി.